വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ജീവിതങ്ങൾ മുദ്രിതമാക്കാം. സഹന സമർപ്പണത്തിന്റെ വിശുദ്ധ വഴിയിലൂടെ ഉദ്ധാന രഹസ്യങ്ങളുടെ ഉൾപൊരുൾ ഗ്രഹിക്കാം. സ്ലീവാപാദ, ഇടയനോടൊപ്പം കുരിശിന്റെ വഴി. സ്ലീവാപാദ, ഇടയനോടൊപ്പം കുരിശിന്റെ വഴി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്ത തമ്പുരാൻ നമ്മുടെ ജീവിത ഭാരം തമ്പുരാന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് അവനോടൊപ്പം കുരിശും വഹിച്ചുകൊണ്ട് ജീവിതബലി പൂർത്തിയാക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് ഓരോ ദിവസവും അവന്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരു നിർബന്ധവും അവിടെ നൽകുന്നില്ല. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വയം പരിത്യജിക്കണം, എന്നിട്ട് കുരിശെടുക്കണം, എന്നിട്ട് അവിടുത്തെ അനുധാവനം ചെയ്യണം. കുരിശോടുകൂടി മാത്രമേ അവിടുത്തെ അനുധാവനം ചെയ്യുവാനാവുകയുള്ളൂ. മനുഷ്യനെ ദൈവവുമായും മനുഷ്യനെ മനുഷ്യനുമായും യോജിപ്പിക്കുന്ന വലിയ പ്രക്രിയയാണ് കുരിശ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കുരിശില്ലാതെ അവന് ജീവിതമില്ല. കുരിശിലൂടെയാണ് തമ്പുരാൻ നമുക്ക് രക്ഷ നേടിത്തന്നത്. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ജീവിതഭാരത്തെ തമ്പുരാന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ, അതിന്റെ അർത്ഥം മനസ്സിലാക്കി സന്തോഷത്തോടെ ആ കുരിശിനെ വഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്ന ഏവർക്കും, ഇത് ദർശിക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കും തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാനോടൊപ്പം ഈ കുരിശിനെ നമുക്കും അനുധാവനം ചെയ്യാം. പാപികളായ മനുഷ്യർക്കു വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് സഞ്ചരിക്കുവാൻ ഞങ്ങളെ
സഹായിക്കണമേ. മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയാ ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യദാദാമി കാരുണ്യം കൈക്കൊണ്ടു കഥനത്തിലാഴ്ത്തി നിന്നെ അവസാന വിധിയിൽ ബലിവാർന്നു ഞങ്ങൾക്കായി അരുളേണമേ നാഗഭാഗ്യം. ഒന്നാം സ്ഥലം പീലാത്തോസിന്റെ അരമനയിൽ യേശുക്രിസ്തുവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, അതുകൊണ്ട് അവനെ ശിക്ഷിച്ച് വിട്ടയക്കും. ലോകചരിത്രത്തിൽ അനീതിപരമായ ഒരു വിധി ഇതുപോലെ ഉണ്ടായിട്ടില്ല. കുറ്റമില്ലാത്തവനെ ശിക്ഷിച്ച് വിട്ടയക്കുവാൻ വിധി പുറപ്പെടുവിക്കുന്ന ഒരു ന്യായാധിപൻ പീലാത്തോസ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കുവാൻ കാരണം എന്നുകൂടി നാം മനസ്സിലാക്കണം. ജനം ആഗ്രഹിക്കുന്നത് ബറാബാസിനെയാണ്, യേശുവിനെയല്ല. കള്ളനും കൊള്ളക്കാരനും അക്രമിയും അധാർമികനും അനീതിപരമായ വ്യവസ്ഥിതിയിലൂടെ ജീവിക്കുന്നവർക്കുമാണ് ഇന്ന് സ്ഥാനം, അല്ലാത്തവർക്ക് ഇന്ന് സ്ഥാനമില്ല. ഈ സത്യം ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. കുറ്റമില്ലാത്തവൻ ശിക്ഷിക്കപ്പെടുന്നു, കുറ്റവാളികൾ സ്വൈര്യമായി സ്വതന്ത്രമായി ജീവിക്കുന്നു. തമ്പുരാൻ സന്തോഷത്തോടുകൂടി ആ വിധി സ്വീകരിച്ചുകൊണ്ട് തന്റെ ജൈത്രയാത്രയ്ക്കായി ഒരുങ്ങി പുറപ്പെടുന്നു. കൊല്ലുവാനുള്ള ആട്ടിൻകുട്ടിയെപ്പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്ന അവന്റെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞാടുപോലെ അവൻ മൗനം പാലിച്ചു. താഴ്മ നിമിത്തം അവൻ വായി തുറന്നില്ല. ജനത്തിന്റെ പാപത്തിന് പരിഹാരമായി സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം, ശിക്ഷിക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലേ എന്ന് അനീതിപരമായ വിധിവാചകം ഉച്ചരിച്ച പീലാത്തോസ് യേശുവിനോട് ചോദിക്കുമ്പോൾ, മേലിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ല എങ്കിൽ നിനക്ക് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല എന്ന് അസന്നിഗ്ധമായി പീലാത്തോസിന്റെ മുഖത്ത് നോക്കി പറയുന്ന യേശു തമ്പുരാൻ ഇന്നും പറയുകയാണ്, അധികാരം സേവനത്തിന് വേണ്ടിയാണ്, അടിച്ചമർത്തപ്പെടുവാനുള്ളതല്ല, അനീതിപരമായ വ്യവസ്ഥിതികൾ വെച്ചുപുലർത്തുവാനുമുള്ളതല്ല അധികാരം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് വിധിവാചകം കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ശിക്ഷയേറ്റുവാങ്ങുവാൻ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് മുമ്പോട്ട് വരുമ്പോൾ, ആ കുഞ്ഞാടിനോടൊപ്പം നമ്മുടെയും ജീവിതയാത്ര എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനുള്ള ശക്തി, നാഥന് മുൾമുടിയേകിയ ലോകമേ നീതരും പേരണിക്കെന്തിന് എന്ന മനോഭാവത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് പോകാം. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്കുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. ലോകത്തിൽ വിനകൾ ചുമന്നിടുന്നു.
രണ്ടാം സ്ഥലം വിശ്രമിച്ചുക കുരിശ് ചുമത്തപ്പെടുന്നു. ബലി അർപ്പിക്കുവാൻ ബലിമൃഗം തയ്യാറായി നിൽക്കുന്ന സാഹചര്യം, സഹനത്തിന്റെ പുത്രൻ, സഹനപുത്രൻ, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടവൻ കുരിശും ചുമന്നുകൊണ്ട് പോകണം എന്നുള്ളത് യഹൂദരുടെ ഒരു പാരമ്പര്യമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷേപാർഹനായി ആ കുരിശിലാണ് തന്നെ കറയ്ക്കപ്പെടുവാൻ പോകുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി കുരിശൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവർ ആക്ഷേപിക്കുവാൻ ഇടയാകുമെന്നുള്ളതിൽ സംശയമില്ല. മനുഷ്യന്റെ നിന്ദയും പരിഹാസവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ ഏവരുടെയും പാപത്തിന് പരിഹാരമായി മരക്കുരിശും ചുമന്നുകൊണ്ട് ഗോകുൽത്ത മലയിലേക്ക് ജൈത്രയാത്ര നടത്തുകയാണ്. എന്ന നിമിത്തം മനുഷ്യൻ നിങ്ങളെ നിന്ദിക്കും, നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങൾക്ക് വിരോധമായി സകല ദുഷ്കാര്യങ്ങളെയും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് അഷ്ടസൗഭാഗ്യത്തിൽ അരുളി ചെയ്ത വചനം നാം ഓരോരുത്തരും ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ട് തമ്പുരാനെ കുരിശോടുകൂടി അനുധാപനം ചെയ്യുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു, കല്ലുകൾ നിറയും പേരുവഴി, തൃപ്പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു ചെന്നിനം വാർന്നൊഴുകി, മാനവരില്ല വാനവരില്ല താങ്ങി തുണച്ചിടുവാ, അനുതാപമൂറുന്ന ചുടുകണ്ണു നീത്തൂകി അണയുന്നു മുന്നിൽ ഞങ്ങൾ. മൂന്നാം സ്ഥലം കുരിശിനോടുകൂടി യേശു തമ്പുരാൻ നിലത്ത് വീഴുന്നു. മണ്ണിനെ ചുംബിക്കുവാൻ കുരിശോടുകൂടി നിലത്ത് വീഴുന്ന യേശു തമ്പുരാൻ, മുൾമുടിയേറ്റുവാങ്ങിയ ശിരസും മുറിവുകളാലുണ്ടായ ഉടലും രാത്രിയിലെ ഗതസമയം തോട്ടത്തിലെ രക്തം ഉയർത്തുള്ള പ്രാർത്ഥനയും ഒക്കെ അദ്ദേഹത്തെ വളരെയേറെ ക്ഷീണിതനാക്കി. കുരിശിന്റെ ഭാരം, അതേപോലെ മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും, ഇവയെല്ലാം വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിലത്ത് വീഴുന്ന യേശു തമ്പുരാൻ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകള്, രോഗങ്ങള്, തെറ്റിദ്ധാരണകള്, പ്രയാസങ്ങള് ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മയൊക്കെ ദുഃഖപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന തിക്തമായ വാക്കുകള്, പ്രവൃത്തികള് ഒക്കെ നമ്മെ നിലത്ത് വീഴിക്കുവാൻ ഒരുപക്ഷെ കാരണമായേക്കാം. എന്നാൽ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് നിലത്ത് വീണ യേശു തമ്പുരാൻ ആ കുരിശും ചുമന്നുകൊണ്ട് എഴുന്നേറ്റ് മുമ്പോട്ട് പോകുന്നത് എന്ന് കാണുമ്പോൾ, ഒരു ക്രൈസ്തവന്റെ ജീവിതം കുരിശില്ലാത്ത ജീവിതമല്ല. കുരിശിനെയും പേറിക്കൊണ്ട് വീഴ്ചകളിലും താഴ്ചകളിലും തമ്പുരാനോട് കൂടെ സഞ്ചരിക്കുവാനുള്ള ഒരാവേശമായി നമുക്കതിനെ സ്വീകരിക്കാം. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണുപോകുന്നു. കർത്താവേ, എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശു വഹിക്കുവാൻ
ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മ തന്റെ തിരുക്കുമാരൻ കുരിശൻ ചുമന്നുകൊണ്ട് ഗോകുൽതാമലയിലേക്ക് പോകുമ്പോൾ ദർശിക്കുന്ന ആ രംഗമാണ് നാം കാണുന്നത്. നാല് കണ്ണുകൾ, മകന്റെയും അമ്മയുടെയും കണ്ണുകൾ. ആ കണ്ണുകൾ വളരെയധികം കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. മകൻ കൊലയ്ക്ക് വിധിക്കപ്പെട്ടവനായി കുരിശൻ ചുമന്നുകൊണ്ട് ഗോകുൽതാ മലയിലേക്ക് പോകുന്ന ആ രംഗം കാണുമ്പോൾ വേദനയുടെ വാളാൽ അമ്മയുടെ ഹൃദയം പിളരുകയാണ്. എന്റെ വാത്സല്യഭാജനമേ, എന്റെ പ്രിയപുത്ര, നിനക്കെന്ത് സംഭവിച്ചു? ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ നീ അകപ്പെടുവാനുള്ള കാരണമെന്ത് എന്ന് ഒരു മാടപ്രാവിനെ പോലെ കുറുകിക്കരയുന്ന അമ്മ. അമ്മയെ സംബന്ധിച്ചിടത്തോളം ആത്മനിർവൃതിയുണ്ട് എങ്കിലും തന്റെ മകൻ ബലിയർപ്പിക്കുവാൻ വന്നവനാണ്, ബലിയിലൂടെയാണ് ലോകത്തെ വീണ്ടെടുക്കേണ്ടത് എന്നുള്ള ബോധ്യമുണ്ടായിട്ടും മാനുഷികമായ രീതിയിൽ അമ്മയുടെ ഹൃദയം വേദനയുടെ വാളാൽ പിളരുകയാണ്. തന്റെ മകൻ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ആ മകനെ പിന്തിരിപ്പിക്കുവാൻ നിൽക്കുന്ന അമ്മയല്ല, അനുഗ്രഹാശിസ്സുകളോടെ ആവേശം പകർന്നു കൊടുക്കുന്ന ഒരമ്മയാണ് നാം അവിടെ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിത ഭാരത്തിന് നിന്നെയും അപമാനമൊക്കെ ഏറ്റുവാങ്ങുന്ന സാഹചര്യങ്ങളിൽ നാം നിരാശപ്പെട്ടു നിൽക്കാതെ പ്രത്യാശയോടുകൂടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും എന്നോടുകൂടി എന്റെ അമ്മയുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട് എന്ന ബോധ്യത്തിൽ നമുക്ക് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് പോകാം. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സകനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്ഥലം ഗൗരൻകാരൻ ഷിമോനെ യേശുവിന്റെ കുരിശുമുക്കുവാൻ നിർബന്ധിക്കുന്നു. നിന്ദയുടെയും അപമാനത്തിന്റെയും അടയാളമായ കുരിശും ചുമന്നുകൊണ്ട് യേശു തമ്പുരാൻ മുൻപോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അവനെ ജീവനോടെ ഗോകുൽതാമലയിൽ കൊണ്ടുപോയി ക്രൂശിക്കുവാൻ സാധിക്കുമോ എന്നുള്ള സംശയം കാരണം റോമൻ പട്ടാളക്കാര് ഗൗരൻകാരൻ ഷിമോനെ നിർബന്ധിക്കുകയാണ് കുരിശെടുക്കുവാൻ. ഗൗരൻകാരൻ ഷിമോനെ സംബന്ധിച്ചിടത്തോളം അതൊരു അപമാനത്തിന്റെ അടയാളമാണെന്ന് ഉള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാം എന്ന് ചിന്തിക്കുമ്പോൾ
യേശു തമ്പുരാൻ ഈ ശമോനെ ഒന്ന് നോക്കുകയാണ്. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ കൗരൻകാരൻ ശമോൻ വളരെ സന്തോഷത്തോടുകൂടി ആ കുരിശിനെ സഹായിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് യേശുവിനോടൊപ്പം കുരിശൻ ചുമന്നുകൊണ്ട് ഗോകുൽതാമലയിലേക്ക് പോകുന്നു. അപമാനത്തിന്റെ അടയാളം അഭിമാനത്തിന്റെ അടയാളമായി മാറുകയാണ്. കൗരൻകാരൻ ശമോൻ നല്ല ധീരതയുള്ള മനുഷ്യൻ, പീലാത്തോസിന്റെ അടുത്തുപോയി അനുവാദം വാങ്ങിക്കുന്ന മനുഷ്യൻ, എത്രത്തോളം തമ്പുരാനോട് സ്നേഹവും ആദരവുമൊക്കെ പ്രകടിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും അദ്ദേഹം കുരിശ് ചുമക്കുവാൻ തനിക്ക് ലഭിച്ച ഈ അവസരം ഒരു വലിയ ഭാഗ്യമായി കണ്ടുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ യേശുവിന്റെ കുരിശിനെ ചുമന്നുകൊണ്ട് യേശുവിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. ക്രൈസ്റ്റ് ഈസ് എ ഫെലോ സഫറർ. നമ്മോടൊപ്പം നമ്മുടെ വേദനകളും പ്രയാസങ്ങളും അറിയാൻ കഴിയാത്ത ഒരു പ്രധാന ആചാര്യനല്ല. അവിടുന്ന് കുരിശും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ആ കുരിശിനെ സഹായിക്കുവാൻ കൗരൻകാരൻ ശമോൻ നിർബന്ധിതനായി എങ്കിലും അതൊരു വലിയ അനുഗ്രഹമായി മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ വിട്ടിട്ടു പോകുവാനല്ല, അത് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അത് വലിയ ഒരു അനുഗ്രഹത്തിന്റെ അനുഭവമാക്കി അടയാളമാക്കി മാറ്റുവാൻ കഴിയും എന്നുള്ള ആ സൂചനയോടുകൂടി നമുക്ക് തമ്പുരാന്റെ കുരിശിനെ മറ്റുള്ളവരുടെ കുരിശിനെ ലഘൂകരിക്കുവാൻ, അതിന്റെ ഭാരം കുറയ്ക്കുവാൻ നാമും വഹിച്ചുകൊണ്ട് മുൻപോട്ടു പോകാം. കരുണാനിധിയായ കർത്താവേ, എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്കു തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. വാടിത്തളർന്നു മുഖം നാഥന്റെ കണ്ണുകൾ കാണൂ മങ്ങി വേരോ നിക്കാമീഴി നീർ തൂകിയ ദിവ്യാനനം തുടച്ചു സ്ഥലം വെറോനിക്ക എന്ന ഭക്തയായ സ്ത്രീ വികൃതമായ യേശുവിന്റെ മുഖം തുടയ്ക്കുന്നു. മുൾമുടിയേറ്റുവാങ്ങിയ ശിരസും മുറിവുകളാലുണ്ടായ ഉടലും തുപ്പലേറ്റ് വികൃതമാക്കപ്പെട്ട മുഖവും ഒക്കെ കണ്ടപ്പോൾ ഭക്തയായ വെറോനിക്ക ഒന്നും ഭയപ്പെടാതെ ഈ മുഖത്തെ വിരൂപത തുടച്ചു മാറ്റുവാൻ എനിക്ക് കടമയുണ്ട് എന്ന ബോധ്യത്തോടുകൂടി മുൻപോട്ട് വരികയാണ്. റോമൻ പട്ടാളക്കാരെ ഭയപ്പെടുന്ന ഒരു വെറോനിക്കയല്ല നാം കാണുന്നത്. എന്തും സംഭവിച്ചുകൊള്ളട്ടെ, ഞാനതിൽ ഭയപ്പെടുന്നില്ല, അവന്റെ മുഖം തുടയ്ക്കേണ്ടത് എന്റെ കടമയാണ്. മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുവാൻ ദൈവം നമ്പുരാൻ നമുക്ക് നൽകുന്ന അവസരങ്ങളെ നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ത് പറയും എന്നൊക്കെ ചിന്തിച്ച് മാറി നിൽക്കാതെ വേദനയിൽ കഴിയുന്ന, പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുടെ കണ്ണീരൊപ്പുവാൻ, വികൃതമാക്കപ്പെട്ടവരുടെ മുഖം തുടയ്ക്കുവാൻ നമുക്കിടയാകണം. ഭക്തയായ വെറോനിക്കായിക്ക് തമ്പുരാന്റെ തിരുമുഖത്തിന്റെ ആ ഛായ ആ തുവാലയിൽ പതിപ്പിച്ചു കൊടുക്കുവാൻ തമ്പുരാൻ കാണിച്ച ഔദാര്യം നാം മനസ്സിലാക്കി മറ്റുള്ളവരുടെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നാം തുടച്ചു മാറ്റുമ്പോൾ തമ്പുരാന്റെ മുഖം അതിൽ ദർശിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്കയെപ്പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാസമുദ്ര എന്റെ ഹൃദയത്തിൽ
പതിക്കണമേ. ഉച്ചവേലിൽ പോരിഞ്ഞു ദുസ്സഹ മർദ്ദന താൽ വലഞ്ഞു ദേഹം തളർന്നു താണോ രക്ഷകൻ വീണ്ടും മേലത്തു വീണു ലോകപാപങ്ങളാണങ്ങയെ വീഴിച്ചു വേദനിപ്പിച്ച ദൈവം ഭാരം നിറഞ്ഞോര ക്രൂശു നിർമ്മിച്ചതിൽ പാപങ്ങൾ തന്നെയല്ലോ പാപം കലർന്നങ്ങി പാദം പുണർന്നു ഞാൻ കേടുന്നു തനിയേണമെന്നിൽ. ഏഴാം സ്ഥലം യേശു തമ്പുരാൻ കുരിശിനോടുകൂടി രണ്ടാം പ്രാവശ്യം നിലത്തു വീഴുന്നു. കാൽവരിയിലേക്കുള്ള യാത്ര, പട്ടാളക്കാരെ ചാട്ടവാറുകൊണ്ടുള്ള അടി, കുരിശിന്റെ ഭാരം, നടന്നു നീങ്ങുവാനാവാത്ത വിധത്തിലുള്ള വഴി, എങ്കിലും ധീരതയോടെ മുമ്പോട്ടു പോകുന്ന തമ്പുരാൻ വളരെ വിനീതനായി നിലത്തു വീഴുകയാണ്. കുരിശോട് ചേർന്ന് ഭാരത്തിന്റെയും ക്ലേശത്തിന്റേതുമായ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തളർന്നു വീഴാനുള്ള സാധ്യതയുണ്ടാകാം. പക്ഷെ ആ തളർച്ചയിൽ നിരാശപ്പെടാതെ, താഴ്ചയിൽ എനിക്ക് തണലേകുന്നവൻ, തളർച്ചയിൽ എനിക്ക് ജീവൻ നൽകുന്നവൻ എന്നോടുകൂടിയുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിത ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ നിലത്തു വീഴേണ്ടി വന്നാലും ആ കുരിശിനെയോട് ചേർത്ത് നമ്മുടെ യാത്ര തുടരുവാൻ ഈ അനുഭവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയാണ്. മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. എട്ടാം സ്ഥലം ഓർസലേം നഗരത്തിലെ ഭക്തയായ സ്ത്രീകൾ യേശുവിനെ ആശ്വസിപ്പിക്കുവാൻ വരുമ്പോൾ, ഓർസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവേനെന്ന് യേശു തമ്പുരാൻ അവരെ തിരിച്ച് സമാശ്വസിപ്പിക്കുന്നതായി നാം കാണുന്നു. യേശു തമ്പുരാന്റെ കുരിശുമായിട്ടുള്ള ആ യാത്ര കാണുമ്പോൾ ഭക്തസ്ത്രീകള് യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച ആളുകള്, കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ച ആളുകള്, സൗഖ്യം പ്രാപിച്ച ആളുകള്, പാപിനി പരിശുദ്ധിയായി മാറിയവര്, എല്ലാവരും തന്നെ എത്ര അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. തമ്പുരാന് ഇത്രയും ഒരു വലിയ ദാരുണമായ അനുഭവമുണ്ടായല്ലോ എന്ന് ദുഃഖത്തോടുകൂടി കാണുന്നത്. എന്നാൽ യേശു തമ്പുരാനെ ആശ്വസിപ്പിച്ചവരോട് അവിടുന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് നിങ്ങൾ കരയുവിൻ. നാം നമ്മെ ഓർത്ത് കരയേണ്ടതായിട്ടുണ്ട്. ഉള്ളതുമുള്ളും അറിയുന്ന തമ്പുരാൻ നമ്മെ നോക്കിക്കാണുമ്പോൾ അവന്റെ മുമ്പിലൊന്നും ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ നമുക്കില്ല. അവൻ നമ്മെ കാണുന്നത് പോലെ കാണുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കാണുമ്പോൾ നാം മാത്രമല്ല, നമ്മുടെ മക്കൾ, കുടുംബജീവിതം നയിക്കുന്നവരുടെ മക്കൾ മാത്രമല്ല, നമ്മെ പരിപേൽപ്പിച്ചിരിക്കുന്ന മക്കൾ,
വിവിധ രംഗങ്ങളിൽ ആയിരിക്കുന്ന മക്കൾ, ആ മക്കളുടെ പഴക്കവഴക്കങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങൾ അതിലൊക്കെ മുഴുകിക്കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ അവരെ വിമുക്തരാക്കുവാൻ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ മറ്റുള്ളവർക്ക് അയ്യോ പാവം എന്ന് പറഞ്ഞ് നാം മാറി നിൽക്കുന്നത് സഹതപിക്കുവാനുള്ളവരല്ല. നമ്മുടെ കുറവുകളെക്കുറിച്ച്, മക്കൾക്ക് തുല്യം നാം കാത്തുസൂക്ഷിക്കുന്ന ഓരോന്നിനെക്കുറിച്ചും, സ്വന്തം മക്കളെക്കുറിച്ച് ഉള്ള ആ ദുഃഖം നമുക്കുണ്ടാകണം. അതിനെക്കുറിച്ച് നാം ആകുലപ്പെട്ടുകൊണ്ട് അവരെ നേർവഴിയിലൂടെ നയിച്ച് ഈ കുരിശിന്റെ വഴി അനുഗ്രഹപ്രദമാക്കുവാൻ നമ്മെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എളിയവരുടെ സങ്കേതമായ കർത്താവെ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈകാലുകൾ കൂഴഞ്ഞു നാഥന്റെ തിരുമീ തളർന്നോലഞ്ഞു കുരിശുമായി മൂന്നാമതും തൂഴി വീഴുന്നു ദൈവപുത്രൻ. മെഴുകു പോലെന്നൂടെ ഹൃദയ സ്ഥലം യേശുക്രിസ്തു കുരിശിനോടുകൂടി മൂന്നാം പ്രാവശ്യം നിരത്തു വീഴുന്നു. ഇനിയും ഒട്ടും മുൻപോട്ടു പോകാനാവാത്ത വിധത്തിൽ ക്ഷീണിച്ച് വിവശനായി കഴിഞ്ഞു. പീലാത്തോസിന്റെ അരമന മുതൽ ഗോഗൽത്തായിക്കടുത്തുവരെ എത്താറായി. കുരിശിന്റെ ഭാരം, ക്ഷീണം, ദാഹം, വിശപ്പ്, അതിന്റെ കൂടെ ചമ്മട്ടികളാലുള്ള അടി, നിന്ന പരിഹാസം, ഇതെല്ലാം ഒരു മനുഷ്യനെ എത്രത്തോളം തളർത്തിക്കളയുന്നു. ഇന്നത്തെ ചുറ്റുപാടുകളിൽ നാം കാണുന്ന അതാണ്. മറ്റുള്ളവരെ നിശ്ചിതമായി കുറ്റപ്പെടുത്തുവാൻ ഒരു മടിയുമില്ലാത്ത സമൂഹം, സത്യമെന്താണ്, യാഥാർത്ഥ്യമെന്താണെന്ന് തിരിച്ചറിയുവാനുള്ള പരിശ്രമം പോലും നടത്താതെ മറ്റുള്ളവരോട് കുറ്റം ആരോപിക്കുവാൻ നടത്തുന്ന പരിശ്രമങ്ങൾ, ആ ഭാരത്താൽ തളർന്നു വീഴുന്ന അനുഭവങ്ങൾ. അവിടെയും യേശു തമ്പുരാൻ ആ മണ്ണിൽ കിടന്ന് ഉരുളുകയല്ല, ക്ഷീണിച്ച ആ ശരീരത്തോടുകൂടി മുമ്പോട്ട് പോകാനാവാത്ത ഒരു സാഹചര്യത്തിലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്, തന്റെ കടമകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്, അതിനുവേണ്ടിയാണ് താൻ വന്നത് എന്ന ബോധ്യത്തോടുകൂടി ശക്തി ആർജിച്ചുകൊണ്ട് സർവശക്തനോട് ചേർന്ന് നിന്നുകൊണ്ട് യാത്ര തുടരുന്ന യേശു തമ്പുരാൻ, നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ആഘാതങ്ങള്, സാമ്പത്തിക ക്ലേശങ്ങള്, രോഗങ്ങള്, പ്രിയപ്പെട്ടവരുടെ പരുഷമായ വാക്കുകള്, അപ്രതീക്ഷിതമായി വരുന്ന നിശിതമായ വിമർശനങ്ങള്, തെറ്റിദ്ധാരണകള്, ഇവയുടെയൊക്കെ നാം തളർന്നു വീഴുവാൻ സാധ്യതയുണ്ടാകാം. പക്ഷേ എത്ര പ്രത്യാശയോടുകൂടിയാണ് ഒരു കടമ നിറവേറ്റുവാനുണ്ട് എന്ന ബോധ്യത്തോടുകൂടി യേശു തമ്പുരാൻ മുൻപോട്ട് നീങ്ങുന്നത്. മൂന്നാം പ്രാവശ്യവും കുരിശിനെ ചുംബിച്ചുകൊണ്ട്, മണ്ണിനെ ചുംബിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട് ജൈത്രയാത്ര നടത്തുന്ന യേശു തമ്പുരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും ഒരു ബലി അർപ്പിക്കുവാനുണ്ട് എന്ന ബോധ്യത്തോടുകൂടി, അത് ബലി അർപ്പിക്കുന്നതുവരെ എന്റെ യാത്ര പൂർണ്ണമാകുന്നില്ല എന്ന ബോധ്യത്തോടുകൂടി മുമ്പോട്ട് പോകുവാനുള്ള ആവേശം പകർന്നു തരട്ടെ. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം
അങ്ങയെ ഓർത്തു സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. പത്താസനം യേശുക്രിസ്തുവിന്റെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുകയും അവിടുത്തെ കൈപ്പൊടിപ്പിക്കുകയും ചെയ്യുന്നു. രക്തത്തോട് വാർന്ന് വാർന്ന് ഒഴുകിയ രക്തം ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട മാംസത്തോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അവിടുത്തെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റുകയാണ് പുരുഷ തറയ്ക്കുന്നതിനു വേണ്ടി. ആ ശരീരം എത്രയധികം വികൃതമായി വിരൂപമാക്കപ്പെട്ടു എന്നുള്ളത് കാണുമ്പോഴേ തന്റെ മേൽ പുതപ്പിച്ചിരുന്ന ആ വസ്ത്രം ഈ മുറിവോട് ചേർത്ത് രക്തത്തോട് ചേർത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അത് നിർദാക്ഷിണ്യം വലിച്ചൊരിയുന്ന പട്ടാളക്കാരുടെ പെരുമാറ്റം കാണുമ്പോൾ കുഞ്ഞാട്ടിൻകുട്ടിയുടെ തോൽ വലിച്ചൊരിയുന്നത് പോലെയുള്ള ഒരനുഭവമാണ് യേശു തമ്പുരാൻ ലഭിക്കുന്നത്. എത്രത്തോളം വേദന, തിക്തമായ അനുഭവം, അവയൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും കുടിക്കുവാനായിട്ട് കയ്പ് കൊടുക്കുകയാണ്. സന്തോഷത്തോടെ അദ്ദേഹം ഈ തിക്തമായ അനുഭവങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ അത്ര ക്രൂരമായ നിന്ദയും അപമാനവും പീഡനങ്ങളുമൊക്കെ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിൽ തമ്പുരാന്റെ ഈ പത്താസ്തരത്തെ അനുഭവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണം. മനുഷ്യർക്ക് ഇത്രത്തോളമല്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാം കാണുന്ന സർവശക്തനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര അർത്ഥപൂർണമാക്കുവാൻ ഈ പത്താസ്തരം നമ്മെ സഹായിക്കട്ടെ. രക്തത്തിലൊട്ടി പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദനയനുഭവിച്ച മിശിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. കുരിശിൽ കീടത്തിടുന്നു നാഥന്റെ കൈകാത്തറച്ചിടുന്നു ക്ഷ നൽകിയ ദിവ്യ മാം കൈകാലുകൾ തനിവർവത വൈരികൾ ചേർന്നു തുളച്ചെന്റെ കൈകളും കാലുകളും പെരുകുന്നു വേദന ഉരുകുന്നു ഛേദന ീതയം മരണം പരത്തിയോരിരുളിൽ കുടുങ്ങിയ ഭയമെന്നിയൊന്നായി വിടുങ്ങി. 11 സ്ഥലം യേശുക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ആണികളുടെ സ്വരം, പച്ച മാംസം, ജീവനുള്ള ശരീരം മരക്കുരിശോട് ചേർത്ത് വെച്ച് ആണികളാൽ തറയ്ക്കപ്പെടുന്നു. ഒരു മുട്ടസൂചി ദേഹത്ത് കൊള്ളുമ്പോഴുള്ള വേദന നമുക്കറിയാം. ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴുള്ള വേദന നമുക്കറിയാം. ഇവിടെ മാംസളത്വമുള്ള ജീവനുള്ള ആ ശരീരത്തെ കൈകാലുകൾ നിവർത്തിക്കിടത്തി
ഓരോ കൈയിലും ആണിയടിക്കുമ്പോൾ രക്തം ചിന്തുകയാണ്. രണ്ട് കൈകളും നിസ്സഹായാവസ്ഥയിൽ തറയ്ക്കപ്പെട്ടു. രണ്ട് കാലുകളും ചേർത്ത് വച്ച് ആണികളോട് അടിക്കുമ്പോൾ അസ്ഥികളൊക്കെ തകർന്നുകൊണ്ടുള്ള വേദന അനുഭവിക്കുന്ന ആ ഒരു പശ്ചാത്തലം. പക്ഷേ തമ്പുരാന്റെ മുഖത്തെ ആ പ്രശന്നത, ആ പ്രശാന്തത നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. മനുഷ്യന്റെ പണത്തോടുള്ള, സുഖത്തോടുള്ള, അധികാരത്തോടുള്ള ആഗ്രഹങ്ങളെയെല്ലാം അവിടുന്ന് കുരിശിൽ തറയ്ക്കുകയാണ്. ആ കുരിശ് അർത്ഥവത്തായി മാറുകയാണ്. തമ്പുരാൻ കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ വേദനകളൊക്കെ അനുഭവിക്കുന്ന ആ സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് മരത്തോട് ചേർത്ത് ആണിതറയ്ക്കപ്പെട്ട് കിടക്കുന്ന തമ്പുരാൻ നിസ്സഹായനായി കിടക്കുമ്പോഴും എത്ര വലിയ ശക്തനാണ് അവിടുന്ന് എന്ന് താഴ്മ നിമിത്തം വായു തുറക്കാതെ ഇരിക്കുന്ന അവിടുന്ന് ഇവയെല്ലാം എത്ര സന്തോഷത്തോടെ സ്വീകരിച്ചു എന്ന് കാണുമ്പോൾ ഒരു ക്രൈസ്തവന്റെ ജീവിതം ഇതാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട ജീവിതം, ഒരു സമർപ്പിതന്റെ സമർപ്പിതയുടെ ജീവിതം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതത്രയങ്ങളാൽ ആണികളാൽ കുരിശിനോട് തറയ്ക്കപ്പെട്ട ജീവിതമാണെന്നും എങ്കിൽ മാത്രമേ അവനോടുകൂടി മരിക്കുവാനും അവനോടുകൂടി പുനരുത്ഥാനം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ, ഒരു സമർപ്പിതൻ സമർപ്പിത എന്നുള്ള നിലയിൽ നാമൊക്കെ അവനോടുകൂടി തറയ്ക്കപ്പെടുന്ന അനുഭവം ഏറ്റുവാങ്ങുമ്പോഴും വളരെ സന്തോഷത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ അവനെ സർവസ്വമായി ഏറ്റുപറയുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ കർത്താവേ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്കു വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പന്ത്രണ്ടാം സ്ഥലം, കാൽവരിയിലെ കരളലിയിക്കുന്ന കാഴ്ച. കണ്ണുനീരിന്റെ മറവിലൂടെയല്ലാതെ അതാർക്കും ദർശിക്കുവാനാവില്ല. ദൈവപുത്രൻ മരക്കുരിശിൽ ഉയർത്തപ്പെടുന്നു. മരക്കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്നവിടുന്ന് പറയുന്നു. നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടുള്ള ദാഹം, അന്നും ഇന്നും എന്നും ജീവിക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ടുള്ള ആ ദാഹം, ആത്മാക്കൾക്കു വേണ്ടിയുള്ള ദാഹം ഇന്നും തുടരുകയാണ്. സന്ദിഹീനയായ ജെറുസലേമിനെ ശപിക്കുന്നില്ല, അനുഗ്രഹിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നവിടുന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ശിഷ്യനെ അമ്മയ്ക്ക് നൽകുന്നു, അമ്മയെ സ്നേഹത്തിന്റെ ശിഷ്യന് നൽകുന്നു. സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുന്നതിന് മുമ്പ് തന്റെ ബന്ധങ്ങൾ എല്ലാം തന്നെ വിട്ടുകൊടുക്കുന്ന യേശുക്രിസ്തു നമുക്കൊക്കെ ഒരു വലിയ മാതൃകയാണ്.
കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന അവസരത്തിൽ അവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്നെ കൈവിട്ടതെന്ത്? പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും നമ്മെ കൈവിടുന്നു എന്നുള്ള തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ഗുരുവും നാഥനുമായ അവിടുത്തേക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായെങ്കിൽ നിശ്ചയമായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ എത്ര സന്തോഷത്തോടുകൂടിയാണ് അവിടുന്ന് പരമപിതാവിനെ നോക്കുമ്പോൾ പരമപിതാവ് തന്നെ താങ്ങിപ്പിടിക്കുന്നതായും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നതായും കണ്ടുകൊണ്ട് എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് വീരോചിതമായ ഒരു മരണം കൈവരിക്കുവാൻ കഴിയുന്നത്. അതിനു മുമ്പായി തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട വലതുഭാഗത്തെ കള്ളൻ, നീ പറദീസായിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നീ എന്നോടുകൂടി പറദീസായിലായിരിക്കും, അവന് അനുഗ്രഹം കൊടുക്കുകയാണ് പറദീസായിലേക്ക് കടന്നു വരുവാൻ. തമ്പുരാന്റെ കാരുണ്യം, സ്നേഹം എത്ര അനന്തമാണ് എന്നുള്ളത് അവിടുന്ന് വെളിപ്പെടുത്തി തരികയാണ്. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ദേവാലയത്തിന്റെ വാതിൽ മറ കീറിപ്പോയി. ഈ പ്രപഞ്ചമെന്നിന്റെ പ്രതിഷേധം കാണിക്കുകയാണ് രക്ഷകന്റെ കുരിശുമരണത്തിന്. അതേ പ്രിയ സഹോദരങ്ങളെ, സകലത്തിന്റെയും സൃഷ്ടാവും പരിപാലകനും രക്ഷിതാവുമായവന്റെ പ്രതിനിധിയാണ് ഈ കുരിശിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. കുരിശിലൂടെ നമുക്ക് രക്ഷ നേടിത്തന്ന തമ്പുരാനോട് എത്രത്തോളം പ്രതിബദ്ധതയുള്ളവരായി നാമൊക്കെ ജീവിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി, ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അരുമസൂതന്റെ മേനി മാതാവ് മടിയിൽ കീടത്തിയിടുന്നു, അലയാഴി പോലെ നാഥേ നിൻ ദുഃഖം അതിരു കാണാത്തതല്ലോ. പെരുകുന്ന സന്താപമുനയേറ്റഹോ നിന്റെ ഹൃദയം പിളർന്നുവല്ലോ. ആരാരുമില്ല എല്ലാ ശ്വാസമേകുവാൻ ആകുലനായികേ. മുത്തുന്ന ദുഃഖത്തിൽ ചുറ്റും തിരിഞ്ഞു ഞാൻ, പതിമൂന്നാം സ്ഥലത്തേക്ക് നാം വരുമ്പോൾ മൃതശരീരം കുരിശിൽ നിന്നിറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തുന്നു. അമ്മയുടെ ഹൃദയം വേദനയുടെ വാളാൽ വീണ്ടും വിളരുകയാണ്. ഒരു ശിശുവായി ജന്മം നൽകി വളർത്തിയെടുത്ത സാഹചര്യത്തില് അമ്മ എത്ര കരുതലോടുകൂടിയാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. ഇന്ന് ആ മകന്റെ മൃതശരീരം അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മയെ ബഹുമതികളോടുകൂടി അടക്കേണ്ടതായ മകൻ, കരുതേണ്ടതായ മകൻ, അവന്റെ മൃതശരീരം അമ്മയുടെ മടിയിൽ കിടത്തുമ്പോൾ വേദനയുടെ വാളാൽ അമ്മയുടെ ഹൃദയം പിളരുകയാണ്. ഹോം ദേ ബ്രോഡ് ദെയർ വാരിയർ ഡെഡ്. യുദ്ധക്കളത്തിൽ വീരോചിതമായി മരണം കൈവരിച്ച ജവാന്റെ മൃതശരീരം ഭവനത്തിൽ കൊണ്ടുവരുമ്പോൾ ആ ഭവനത്തിലെ അമ്മ നീറുന്ന ഹൃദയത്തിന്റെ ഉടമയായി നിൽക്കുമ്പോഴും രാജ്യത്തിനു വേണ്ടി ജീവനർപ്പിക്കുവാൻ കഴിഞ്ഞ തന്റെ മകനെക്കുറിച്ച് അഭിമാനത്തിൽ നിൽക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ ലോകത്തെ രക്ഷിക്കേണ്ട രക്ഷകന്റെ ജീവൻ വെടിഞ്ഞ് ആ മൃതശരീരം കാണുമ്പോൾ, ഈ കുഞ്ഞിന് ജന്മം നൽകുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തല്ലോ, ഇവനോടൊപ്പം ബലിയർപ്പിക്കുവാൻ എന്നെ അവിടുന്ന് സഹകാർമ്മികയാക്കിയല്ലോ, തുടർന്ന് രക്ഷാകരമായ അനുഭവങ്ങളിലൂടെ ഒരു ജനത്തെ നയിക്കുവാൻ എന്നെ അവിടുന്ന് ചുമതലപ്പെടുത്തിയല്ലോ, സ്നേഹത്തിന്റെ ശിഷ്യൻ, പുരോഹിതരുടെ പ്രതിനിധി, എല്ലാ പുരോഹിതന്മാരെയും ശ്രേഷ്ഠാചാര്യന്മാരെയും സമർപ്പിതരെയും എല്ലാം തമ്പുരാന് സമർപ്പിക്കുവാൻ ശക്തയായ ഒരമ്മയാണ് നാം അവിടെ കാണുന്നത്. അമ്മയുടെ മധ്യസ്ഥത നമുക്കേവർക്കും കോട്ടയായിരിക്കട്ടെ. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സല പുത്രൻ മടിയിൽ കിടന്നുകൊണ്ട്
മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. പതിനാലാം സ്ഥലം, യേശുതമ്പുരാന്റെ മൃതശരീരം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു. ജനിക്കുവാൻ സ്ഥലമില്ല, ജീവിക്കുവാൻ സ്ഥലമില്ല, മരിക്കുവാൻ സ്ഥലമില്ല. അടക്കം ചെയ്യപ്പെടുവാൻ മറ്റൊരുത്തിനു വേണ്ടി തയ്യാറാക്കിയ കല്ലറയാണ് ലഭിക്കുന്നത്. അരിമത്തേക്കാരൻ യോസേപ്പ് നിക്കോദിമോസും കൂടെ പീലാത്തോസിന്റെ അടുത്ത് പോയി അനുവാദം വാങ്ങിക്കുകയാണ്. അവൻ മരിച്ചു കഴിഞ്ഞോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നു പീലാത്തോസ്. യെസ്, അവൻ മരിച്ചു കഴിഞ്ഞു. കണങ്കാലുകൾ തകർക്കപ്പെടാത്തവന്റെ മൃതശരീരം യഹൂദരുടെ ആചാരപ്രകാരം എല്ലാ ബഹുമാനത്തോടും കൂടി സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി പുതുതായിട്ട് നിർമ്മിച്ച മറ്റൊരുത്തിനു വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളോടൊപ്പം അടക്കം ചെയ്യപ്പെടുകയാണ്. ഇന്നെവിടെയാണ് തമ്പുരാൻ അടക്കം ചെയ്യപ്പെടേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. പുതുതായി നിർമ്മിക്കുന്ന ഒരു കല്ലറ, പഴമകളുടെ പഴക്കവഴക്കങ്ങളുടെ സ്വാർത്ഥതയുടെ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ കല്ലറയിൽ അവിടത്തേക്ക് വസിക്കാനാവില്ല. അവിടുന്ന് വസിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നിഷ്കളങ്കമായ ഹൃദയത്തിൽ, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഹൃദയത്തിൽ. തമ്പുരാന് ഇടം കൊടുക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായ ഒരു ജീവിതമായിട്ട് മാറും. അവന്റെ സക്രാരികളായി നാം ഓരോരുത്തരും രൂപാന്തരപ്പെടും. കൃപയ്ക്കുമേൽ കൃപ തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് പുനരുത്ഥാനത്തിന്റെ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ നമ്മെയും ഒരുക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഭക്തസ്ത്രീകൾക്കും എല്ലാം ആ അനുഗ്രഹം ലഭിച്ചതുപോലെ, ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ക്രൈസ്റ്റ് ഹാസ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റീസൺ ആൻഡ് ക്രൈസ്റ്റ് വിൽ കം എഗെയിൻ. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ നമുക്ക് വേണ്ടി പുനരുത്ഥാനം ചെയ്തു, അവൻ നമുക്ക് വേണ്ടി വീണ്ടും വന്ന് നമ്മെയും കൂട്ടിക്കൊണ്ട് ആ സ്വർഗീയ അനുഭവത്തിലെത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും കൂട്ടായ്മയും ഈ പ്രപഞ്ചത്തെയും ദൈവം നമ്പുരാൻ തന്റെ കാരുണ്യത്താൽ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പ്രത്യാശയുടെ ജീവിതമാക്കുവാൻ മുൻപോട്ടു പോകാം. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിഹിതായ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. രാവും പകലും അങ്ങയെ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിർദ്ദേശം
സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.